ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂറോപ്പ് മലയാളി. ഇന്ന് ഞാൻ നിങ്ങളുടെ എന്താ ഷെയർ ചെയ്യാൻ പോകുന്ന നിമിഷം, നമ്മുടെ കുറേ ആൾക്കാരെ ഇപ്പം എന്നോട് ചോദിക്കുന്നു, ഇപ്പോൾ പോളണ്ടിൽ വന്നാൽ രക്ഷപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ പോളണ്ടിൽ വന്നാൽ അവിടുത്തെ ജോലികൾ എന്തൊക്കെയാണ്, പോളണ്ടിൽ വന്നാൽ അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ലീവിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതിന് കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്ഷപ്പെടാനും പറ്റും, രക്ഷപ്പെടാതിരിക്കാനും പറ്റും. ഇപ്പോൾ നമ്മൾ പോളണ്ടിലേക്ക് വരാനിരിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മെയിനായിട്ട് പോളണ്ട് എന്താണ്, പോളണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ജോലികളാണ്, അതൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ പോളണ്ടിലേക്കുള്ള ആപ്ലിക്കേഷൻ വെക്കാൻ നോക്കുക. കാരണം പോളണ്ടിൽ നടക്കുന്ന എന്താണെന്നൊന്നും അറിയാതെ നമ്മളിപ്പോൾ നമ്മളെ കൊണ്ടിരുന്ന ആരാണോ പുള്ളിയുടെ വാക്ക് ഫുള്ളായിട്ട് വിശ്വസിച്ചിട്ട് ഒരിക്കലും നമ്മൾ പോളണ്ടിലേക്ക് വരരുത്. നമ്മളെ ഇപ്പോൾ എന്ത് ജോലിക്കാണോ ഇപ്പോൾ ഏജന്റ് ത്രൂ ആണ് വരുന്നവരെങ്കിൽ അതിപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും അറിയില്ല. ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും തരുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, ചിലർ പറയുന്നത് ഫുള്ളും വിശ്വസിക്കാതിരിക്കുക. എന്തായാലും നമ്മൾ നമ്മുടെ ഭാഗം ഒന്നും കൂടി ക്ലിയർ ആക്കി, അതായത് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഒന്നും കൂടി അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ അതിലേക്ക് കാല് കുത്താൻ നോക്കുക. പോളണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗൾഫ് അല്ലെങ്കിൽ ഒരു മിനി ദുബായ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അൺസ്കിൽഡ് ക്യാൻഡിഡേറ്റ് അൺസ്കിൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ജോലിയുടെ അൺസ്കിൽഡ് ജോലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദുബായിൽ ഇപ്പോൾ ലേബേഴ്സിനെ സപ്ലൈ ഇല്ല, അതേ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിൽ, ഇപ്പോൾ ദുബായിൽ നമ്മളൊരു അക്കോമഡേഷനിൽ ഇപ്പോൾ കുറേ പേരെ കൊണ്ടുപോയി കുത്തി തള്ളിയിടുന്നില്ലേ, അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പേര് അല്ലെങ്കിൽ 10-12 പേരൊക്കെ ഒരു അക്കോമഡേഷനിൽ ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഓൾമോസ്റ്റ് എല്ലാവർക്കുമല്ല, എന്നാലും ഏകദേശം കുറച്ചൊക്കെ അതേ മൊത്തം രണ്ടും സിമിലാരിറ്റി ആയിട്ട് വരുന്നുണ്ട്. അൺസ്കിൽഡ് ജോലിയിലേക്ക് പോളണ്ടിലേക്ക് വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കാതെ വരിക, കുറച്ച് എക്സ്പെക്റ്റേഷൻസ് മാത്രം വയ്ക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറോപ്പാണ് എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ മൈൻഡിൽ വരുത്തണ്ട സത്യം പറഞ്ഞു. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലായിരിക്കും വരുന്നവർ, യൂറോപ്പ് എൻട്രി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാതെ, അതായത് ഇവിടുത്തെ ജോലി എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം, അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കാതെ, നമ്മുടെ ഇത്ര ഏൺ ചെയ്യാൻ പറ്റും, ഇത്ര സേവിങ്സ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെയ്യാൻ പറ്റുക. കാരണം ഇവിടുത്തെ ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാക്ടറി വർക്കൊക്കെയാണ് നമുക്ക് അൺസ്കിൽഡ് വരുമ്പോൾ, അതായത് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാം, പിന്നെ അത് നമ്മൾ പറയുന്ന പണി, നമ്മൾ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വരുന്നത്. ചിലപ്പോൾ പാക്കിംഗ് ഒന്നും ആയിരിക്കില്ല, എന്ത് പണി എടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. കാരണം ഇന്ന പണി മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുക്കി ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി നാട്ടിൽ പല ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായാലും ആ കഷ്ടപ്പെട്ട പൈസ മുടക്കി വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് പണി എടുക്കാതിരിക്കാനും പറ്റില്ല. എന്ത് പണിയായാലും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് പണി എടുക്കാനായാലും തയ്യാറായിരിക്കണം എല്ലാവരും. അപ്പോൾ ഇവിടെ വന്നിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ പറ്റാതില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ഇതൊക്കെയാണ്, ഇത്ര മണിക്കൂർ പണിയെടുക്കുന്നത്, ഇത്ര മണിക്കൂർ നിൽക്കണം, അതൊക്കെയാണ് ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. നമ്മളെക്കൊണ്ട് പറ്റത്തില്ല സത്യം പറഞ്ഞു, പറ്റുന്നവരുണ്ടാവാം. പക്ഷേ ഞാനൊക്കെ എനിക്കൊക്കെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു. എത്ര മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂറൊക്കെ നമുക്ക് ഒരു നമ്മുടെ കാലിൽ നിന്ന് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ നിങ്ങൾ നമ്മളിപ്പോൾ വല്ല സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ സ്കില്ഡ് ആയിട്ട് അങ്ങനെ പോളണ്ടിലേക്ക് എൻട്രി ചെയ്യാൻ നോക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം മുടക്കിയിട്ടാണ് ഇപ്പോൾ നോർമലി വരാൻ നോക്കുന്നത് അൺസ്കിൽഡിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ സ്റ്റുഡൻറ് വിസയ്ക്ക് ആണെങ്കിൽ അതിന് മാത്രം ചിലവെന്നുള്ള പരിപാടിയല്ല, നോർമലി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതാണ് അഡ്മിഷൻ. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ലഡ് ആണെങ്കിൽ തന്നെ, അതുപോലെ സ്കില്ലിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കമ്പനി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കമ്പനീസ് കാണാം, നല്ല കമ്പനീസിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് വെച്ചാൽ തന്നെ CV കൊടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് കിട്ടുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ അതായത് ബാച്ചിലർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, അതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കില്ലിൽ കയറി വന്നാൽ തന്നെ സ്കില്ലിൽ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. കാരണം നമുക്ക് ഡയറക്റ്റ് കമ്പനി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ലക്ഷം മുടക്കാതെ വരികയും ചെയ്യാം. നമുക്ക് എന്തോ ചില കമ്പനീസ് ടിക്കറ്റ് അടക്കം പ്രൊവൈഡ് ചെയ്യും നമ്മൾ, ഇൻ കേസ് ടിക്കറ്റ് ഇല്ലെങ്കിൽ VFS എടുത്താൽ തന്നെ കുറച്ച് ഇത്ര പൈസ ആവത്തുള്ളൂ. അപ്പോൾ ആ പൈസ കൊടുത്ത് മുടക്കി വരുവാണെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റുഡൻസിലും ഇതിലും സ്കില്ലിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്ര പൈസ മുടക്കിയിട്ട് വരേണ്ട ഒന്നാമത്, പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാനും ചാൻസ് കൂടുതലാണ്, രക്ഷപ്പെടാൻ കൂടുതൽ ചാൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ രണ്ട് കാര്യങ്ങളിൽ വന്ന് കയറിയിട്ട്
ഇവിടെ നിൽക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. പിന്നെയും സത്യം പറഞ്ഞാൽ നമ്മളെടുക്കുന്ന തീരുമാനം പോലെയായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നതും രക്ഷപ്പെടാതിരിക്കുന്നതും ഒക്കെ. നമ്മളെടുക്കുന്ന തീരുമാനം പോലെ നമ്മുടെ നമ്മളിപ്പോൾ എന്ത് ഡിസിഷൻ ആണോ എടുക്കുന്നത്, അതിപ്പോൾ നമ്മൾ സ്കില്ലഡ് ഞാൻ പറയുകയാണെങ്കിൽ സ്കില്ലഡ് അല്ലെങ്കിൽ സ്കില്ലഡ് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, അപ്ലൈ ചെയ്തിട്ട് വരിക, അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിൽ കയറി വരിക. എന്നിട്ടും കിട്ടാത്ത അതായത് പറ്റാത്തവർ മാത്രമാണ് സ്കില്ലഡ് കയറി വന്നിട്ട് വരാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്താ അൺസ്കില്ലിലേക്ക് ആരെയും പ്രോത്സാഹിപ്പിക്കാത്ത, ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ വരാം എങ്ങനെ വരാം എങ്ങനെ വരാം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നല്ല ഹാർഡ് വർക്കാണ്, നല്ല കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, നമ്മുടെ ശരീരമൊക്കെ നല്ല പെയിനായിരിക്കും. അത് പറ്റുന്നുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ അപ്ലൈ ചെയ്ത് വന്നാൽ മതി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല അൺസ്കിൽഡ് ജോലിയിലേക്ക്, കാരണം കഷ്ടപ്പാടാണ്. പിന്നെ നമ്മളിപ്പോൾ അൺസ്കിൽഡ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അൺസ്കിൽഡ് വന്നാൽ രക്ഷപ്പെടാനും പറ്റും, പക്ഷേ നമ്മളെടുക്കുന്ന തീരുമാനം അതിപ്പോൾ എന്തായിരിക്കും നമുക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ വന്ന് നമ്മളിപ്പോൾ ഇന്ന എക്സ്പെക്റ്റേഷൻസ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കാതെ വന്ന് നമുക്ക് കിട്ടുന്ന പണി എന്താണോ, അല്ലെങ്കിൽ ആ പണിയിൽ കുറച്ച് നാളൊന്ന് നിന്ന് വേറൊരു നല്ലതിലേക്ക് ആ നിന്നുകൊണ്ട് തന്നെ വേറൊരു നല്ലതിലേക്ക് നോക്കി കിട്ടും, കിട്ടാതിരിക്കുകയൊന്നുമില്ല. നോക്കി അവിടെ നിന്ന് നമ്മുടെ കവീസ തീരുമ്പോൾ നമുക്ക് കാർഡ് ഒന്ന് കാർഡ് TRC ടെമ്പററി റെസിഡൻസ് കാർഡൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് കിട്ടുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക്, അതായത് യൂറോപ്പ് കൺട്രീസ്, വേറെ കൺട്രീസിലൊക്കെ അത്യാവശ്യം നല്ല സാലറീസും നല്ല ജോലീസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കിട്ടാതിരിക്കുമൊന്നും ഇല്ലാരും അത് ഓർത്ത് ആരും പേടിക്കൊന്നും വേണ്ട. ഒരുപാട് ഇവിടെയുള്ളതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെയുള്ള ഒരുപാട് ഏജൻസീസൊക്കെ നമ്മുടെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഏജൻസീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് ഏജൻസീസൊക്കെ എൻ്റെ ഞാനും ഒന്ന് രണ്ട് ഏജൻസീസൊക്കെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 100-200 euro കൊടുത്താൽ പോലും നമുക്ക് ഒരുപാട് ഏജൻസീസ് ഇപ്പോൾ ചെയ്തു തരുന്നുണ്ട് ഇവിടെയുള്ളത്. നമ്മുടെ മലയാളീസ് അല്ല, നമ്മുടെ ഇവിടെ പോളിഷുകാർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോളിഷ് അല്ലെങ്കിൽ അവരുടെ അതായത് രാജ്യക്കാർ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻ പോലെ ഇരിക്കും നമുക്ക് രക്ഷപ്പെടുന്നു രക്ഷപ്പെടാതിരിക്കുന്നു ഒക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിപ്പെൻസ് ആണ്, നമ്മളെടുക്കുന്ന തീരുമാനം പോലെയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം, ആരുടെയും വാക്ക് കേട്ടിട്ട് ചാടിത്തുള്ളി ഓടി ഒരു തീരുമാനം എടുക്കരുത്. ഒരുപാട് ആലോചിച്ച് ടൈം എടുത്ത് മാത്രം ചെയ്താവുന്ന ചെയ്യാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നോക്കി ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.